എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചേരി അങ്ങനെ ഗെയിം ആയിരിക്കും. രണ്ട് മാച്ചും നമ്മളെ ബെർമുഡ കളിച്ച മാച്ചായിരിക്കും. കാരണം പീക്കൊക്കെ കിട്ടാൻ വേണ്ടിയില്ല, ബെർമുഡൊക്കെ കിട്ടാൻ വേണ്ടി. ഭയങ്കര റെയറാണ് മോനെ, വല്ലപ്പോഴും മാത്രമേ കിട്ടത്തുള്ളൂ. അത് മുതലെടുക്കുകയും വേണം. അതിൽ നേരെ വന്നിറങ്ങി ഞാൻ ഓടി രക്ഷപ്പെട്ടെ. കാരണം അത്രയും എനിമിസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രം കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാനും പറ്റത്തില്ല. എവിടെയാണ് എനിമിസ് വരിക, എങ്ങനെ അടിക്കും, ഒരു പിടുത്തവും കിട്ടത്തില്ല. ആണ് നേരെ താഴെ പോയിട്ട് ഇറങ്ങി. നമ്മുടെ ടീമേറ്റൊക്കെ ചതറിച്ചതിരി ഓടി ഒരുത്തണം കൊല്ലും ചെയ്തും, എന്നാലും ഒരുത്തനെ റിവൈവ് ചെയ്ത് വിടുകയും ചെയ്തും. നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുത്തനെ തലയടിച്ച് ഒളിച്ച് നോക്കുക സമയത്ത് വേറൊരു സൗണ്ട് ഇട്ടാണ് ഓടി വന്നത്. അവനക്ക് സിംഗിൾ പീസും അവനും കൂടെ അടിച്ച് നോക്കിയിട്ട് നോക്കുക സമയത്ത് ഇവിടെ ഒത്തിരി ലൂട്ട് ബോക്സ് പീക്കൊന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിലേ വേറെ ലെവലിൽ കില് കിട്ടും. എന്നാലും ഒരു എനിമിയും കൂടെ ആയിരുന്നു, അവനും കൂടി വെട്ടിച്ചില്ലേ, ഏതാണ് ഹെഡ്ഷോട്ട് കൊടുത്തേ, കിടിലെ ഹെഡ്ഷോട്ട്. എന്നാലും അവനും കൂടി തലയടിച്ച് വിളിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് നോക്കുക സമയത്ത് ഒരു കില്ല് കോച്ചാണെങ്കിൽ മെല്ലെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ പെട്ടെന്ന് ബാക്ക് അടിച്ചു. കാരണം വണ്ടിയിലായിട്ട് മാത്രം നമുക്കൊരു ആളെ വിലയിരുത്താൻ വേണ്ടി പറ്റത്തില്ല. ചിലപ്പോൾ വൺ ടാപ്പ് അടിച്ചാലും എന്തായാലും ആ ഒരു കൊച്ചിനും കൂടി അടിച്ചിട്ട് നാല് കിലും കൂടി കില്ലടിച്ചായിരുന്നു. എല്ലാ സിംഗിൾ പീസാട്ടാം, എല്ലാത്തിനും ടീമേറ്റൊക്കെ ഡെത്തായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഫ്രണ്ടിൽ കൂടിയും എൻമീസ് അടിക്കുന്ന സൗണ്ട് ആയിട്ടാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഓടിപ്പോകുന്നതാണ് അറിയത്തില്ലേ. തായെന്നും അടിക്കുന്നു, മുകളിൽ നിന്ന് അടിക്കുന്നു. ഓക്കെ, എന്നാലും ഒരുത്തണ്ട് എന്നാൽ സ്കോപ്പ് ചെയ്ത് വിട്ടിച്ചില്ലാറ്റിയും ഞെക്കി പിടിച്ച് നോക്കിട്ടും. അവൻ്റെ ടീമേറ്റാണെങ്കിലും കൃത്യം ഓടി പോകും ചെയ്തും, അവനും കൂടെ അടിച്ച് നോക്കിട്ടും. ഇവന്മാരെ ഏതോ ഒരുത്തന്നെ രണ്ടുപേരും കൂടി ഒരുത്തനെ അടിച്ചുകൊണ്ടിരിക്കായിരുന്നു. അവൻ എവിടെയാണെന്ന് എനിക്ക് മേലെ പിടുത്തില്ല. അതൊന്നും നോക്കുന്ന സമയത്ത് ഇതേ അവനെ പേട്ടതലത്ത് കിടങ്ങും. നേരെ ട്രാഗ് ഒന്ന് വിട്ടിച്ചില്ല എൻ്റെ ഏക്കെ. ഏതാണ് പേവറിയും ഈ ഗണ്ണാണ് നമ്മൾ ഞാൻ പണ്ട് മിസ് ചെയ്തത്. കാരണം ഒരു രണ്ട് മൂന്ന് അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു ഏക്കാണെങ്കിൽ വെരും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കായിരുന്നു. എന്നാലും ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണ് മാസ് മെരുകാക്കി എടുത്തത്. ഒരു രക്ഷയിൽ എന്നാൽ പണ്ടത്തെയൊക്കെ അതേപോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ ഏക്ക് കിട്ടിക്കാൻ വിടാറില്ല. ഇതിൽ ഏഴ് കിലും കൂടി തൂത്ത് വരട്ടെ. നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ ഒരുത്തിനാണെങ്കിൽ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം. നേരെ അവനെയും കൂടി ഞെക്കി പിടിച്ച് നോക്കിട്ട്. എന്നാലും നമ്മുടെ ടീമേറ്റ് വരുമ്പോൾ തന്നെ ഇവിടുന്ന് അടി കിട്ടുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. കാരണം ഒരു റെഡ് കാണിക്കുന്നുണ്ടായിരുന്നു, എന്തൊരു അലേർട്ട് വരുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്നാലും പെട്ടെന്ന് ലൂടെ അടിച്ചിട്ട് നേരെ ഓടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി എനിമിസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും അവിടെ നിന്ന് കൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു എനിമിയം കിടിലം പോലെ പറന്നു വന്നേ. നേരെ രണ്ട് ഞെക്കല്ലേം അവനും കൂടി നോക്കിട്ട് ഇത്ര സ്ഥലം ഇടാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായി നോക്കിയട്ടേ. ഇവിടെ തന്നെ വന്ന് ഇറങ്ങിയില്ലേ, അതും പീക്കുന്ന റിവൈവ് അടിച്ചാണോ ചോദിച്ചാൽ എല്ലാം എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ടീംമേറ്റൊക്കെ ആ എനിമേഷൻ അടുത്തുണ്ട്. അവിടെ ഇവിടുന്ന് റിവൈവ് അടിക്കാൻ ചാൻസ് ഇല്ല. ഇത് വേറെ ഇവിടുന്ന് റിവൈവ് അടിച്ചിട്ട് ആ ഒരു പെറ്റും വെച്ചിട്ട് പറന്നു വന്നാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ഒമ്പത് കിലും കൂടെ തൂത്ത് വരട്ടെ. നേരെ പോയിക്കൊടുക്കുന്ന സമയത്തില്ലേ ഇവിടെ ഒരു ഫൈറ്റാണ് ഓടി വന്നത്. എന്നാലും ഒരുത്തനെ കിട്ടിയും അവനടിക്കണമെന്ന് നോക്കുന്ന സമയത്താണ് അവൻ ഗ്ലൂവാട്ട് ഗ്ലൂവാട്ട് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞെക്കി ഞെക്കിയും അവസാനം നോക്കിട്ട് ആര് കില്ലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഏതോ ഒരു കുരുപ്പാണ് സ്നൈപ്പറോ അകത്ത് എന്തോ വെച്ച് നിൽക്കുന്നുണ്ട്. നേരെ നോക്കിയായിരുന്നു, ഡ്രാഗേമിനെ നോക്കി കിട്ടില്ല, അടിച്ചായിരുന്നു കിട്ടില്ലായിരുന്നു, വീണ് വിട്ടാണെന്ന് വീണ് അടിച്ചടിച്ച് അവനെന്താണ് നിന്ന് അടി വാങ്ങുന്നത് നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ രണ്ട് ഗണ്ണുണ്ട്. ഒന്ന് സ്നൈപ്പറും മറ്റൊന്ന് വേറെ ഏതോ ഗണ്ണാണ്. എന്നാലും തല നോക്കി അടിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കിടിലം വല കിട്ടി, മെഡിക്കൽ അടിച്ചില്ലേ, അതായിരിക്കും സംഭവം. എന്നാലും നോക്കായി, പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കലൂടെ അടിച്ചുകൊണ്ടിരിക്കണം. അവനൊക്കെ നോക്കോട്ട് ഈ സോണിൽ പിടിച്ചിരിക്കുന്നേ, ബെർമൂഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റും. നമ്മളൊക്കെ ജസ്റ്റ് പോകുമ്പോൾ തന്നെ പണ്ട് എൻ്റെ അവന് നേരെ കുരിപ്പ് ഇവനെവിടുന്ന് വന്നേ. നേരെ അവനെയും കൂടിയും ഞെക്കി പിടിച്ച് നോക്കിട്ടും. ആ കുരിപ്പാണെങ്കിൽ നിന്ന് അടിക്കുന്നുണ്ട്. ആ ഒരു സ്നൈപ്പറിൻ്റെ പേവറിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്കോപ്പ് ആയിട്ട് കിടിലം പോലെ ഹെഡ്ഷൂട്ട് അടിക്കുന്നുണ്ട്. എന്നാലും വെയിറ്റ് ആയിട്ട് അടിക്കാന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുരിപ്പ് എന്നെ കിട്ടണം. പിന്നെ എന്നാലും ഡ്രാഗ് ആയിട്ട് തല വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കും. നേരെ അടിച്ചു പക്ഷേ കിട്ടില്ലായിരുന്നു. പക്ഷെ ആ കുരിപ്പ് കൃത്യമായിട്ടും കവർ എടുത്ത് കളിക്കുന്നുണ്ട്. അവനെന്നാണ് എലിമേറ്റ് ആവാത്തത്. ആ ഒരു കേരക്കൊക്കെ വെച്ചിട്ട് എന്നാലും ഇത്ര ഏറെയൊക്കെ പിടിച്ചു കാണി പറ്റും. ഒരു രക്ഷയുടെ കുരിപ്പ് ഇത്രയും ഡാമേജ് കൊടുത്തിട്ട് എൻ്റെ മോനെ ഇവനാടാ പേടത്തല പോയി. ബാക്കിലൊരു എനിമിടായിരുന്നു, കണ്ടില്ലായിരുന്നു. എന്തായാലും നേരെ അടുത്ത മച്ചിലേക്ക് വെച്ച് പിടിച്ചേ. ഇവിടെയാണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു രക്ഷയില്ലാം, പീക്കിലിറങ്ങിയോ കണ്ണം പിടിക്കണമെന്ന രീതിയാണ് അവസ്ഥയ്ക്ക്. നമ്മുടെ ടീമാണ് ഞെക്കിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ ബാക്ക് അണ്ണാച്ചി ഞെക്കടാ ഞെക്കി പറ്റും. ഞെക്കി ഞെക്കിയിട്ട് അവനങ്ങ് നോക്കിട്ട് നമ്മുടെ ടീമേറ്റാണെങ്കിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് അതുകൊണ്ടാണ് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും പറ്റത്തില്ലായിരുന്നു. കാരണം അവനെ സെൽഫ് റിവൈവ് അടിച്ചോളും. നേരെ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ, നമ്മളെ കില്ല കംപ്ലീറ്റ് ഓക്കെ, നമ്മളെ കില്ല കംപ്ലീറ്റ് ആയില്ല. ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ബാക്കറും കൂടി എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ബുള്ളറ്റ് ഇല്ലായിരുന്നു. എന്തായാലും ഉള്ളതെന്ന് നോക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഡബിൾ ബാക്കറാണ് കുട്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വെയിറ്റ് ഞെക്കിയിട്ട് അവനും കൂടി നോക്കിട്ട്
അത് പീക്കിലൊന്ന് രക്ഷയിലൂടെ ഗണ്ണ കിട്ടിയില്ലെങ്കിൽ തീർന്നു. അമ്മാതിരി രീതിയിലാണ് എനിമീസ് ഇറങ്ങുന്നത്. ഒരു രക്ഷ ഞാൻ ഓടി ഓടി രക്ഷപ്പെട്ടു അവിടുന്ന്. കാരണം ഗണ്ണ് ഡബിൾ വക്കറൊക്കെ വെച്ച് എന്ത് ചെയ്യാനാ, അവസാനം ഓടി തായപ്പോയി ലൂട്ട് അടിച്ചിട്ട് വന്നേ. നോക്കാൻ സമയത്ത് നമ്മൾ ടീമിനൊക്കെ കില്ലടിച്ചിട്ട് മാറി, എന്നാൽ അവിടെ നിന്നൊക്കെ ലൂട്ടൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുത്തരം അടിച്ചു പിടിച്ചിട്ട് അവനെ നോക്കിട്ട് വേറൊരുത്തരും കൂടി ജീപ്പ് ഉണ്ട്, എന്തായാലും അവനും കൂടി ഞെക്കി 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 നോക്കി വരും. ഒരു ജീപ്പ് അത്തിക്കണി നോക്കുമായിരുന്നു, പക്ഷെ നടക്കണ്ടേ, ജീപ്പിനൊന്നും കൊള്ളുന്നുമില്ല. എന്നാലും നേരെ അടുത്ത് പറ്റി അവനെ കില്ലടിക്കാണെങ്കിൽ ഞാനും വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗൺ എടുത്തിട്ട് കൃത്യമായിട്ട് എറിഞ്ഞെടുത്ത് കില്ലടിക്കുകയാണെങ്കിൽ നേരെ ടൈം വെച്ച് എറിഞ്ഞെടുത്തു. എന്നാലും തൊട്ടടുത്ത് പോയിട്ടുണ്ടാകുമ്പോൾ ചെന്നാ രണ്ടാം ജീപ്പ് കേടാം, നേരെ യൂസ് വെച്ച് അങ്ങ് ഞെക്കി പിടിച്ചേ. എന്നാലും ചെക്കാണെങ്കിൽ സെൽഫ് ഫ്രീ വേഗോ അണ്ണാച്ചി, എന്നാലും അവനെയും കൂടി കില്ലടിച്ചു. എന്നാലും 9 kills കൂടി തൂത്ത് വരായിരുന്നു. എന്നാലും പെട്ടെന്ന് മെഡിക്കലിങ്ങളൊക്കെ അടിച്ചിട്ട് അവരുടെ ടീമേറ്റും കൂടി മിക്കവാറും ഈ പരിസരത്ത് എവിടെ നിന്നുള്ള കാര്യം ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാകും, ഇല്ലെങ്കിൽ എന്തായാലും റിവ്യൂ അടിക്കണ്ടല്ലേ. ഓക്കെ, എന്നാലും ലൂട്ടൊക്കെ അടിച്ചു വരും. എന്നാലും ഈ ഗണ്ണ് മാറ്റണം നോക്കുക സമയത്തോ MP5 ഉണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ തൂത്ത് വാരി. എന്നാലും 4 kills കിട്ടിയുള്ളൂ, നല്ല കില് കിട്ടുണ്ട്. 2 matches ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ പീക്കിലെ മെയിൻ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കില് ഇടേണ്ട 2 matches. പക്ഷെ പീക്ക് സെറ്റ് ആവണ്ടേ, ഇമാര് തരണ്ടേ ഒരു മാപ്പ്. നമ്മളെ ബെർമിടെ തന്നാലല്ലേ കളിച്ച് സെറ്റാകത്തുള്ളൂ. എന്തായാലും ഇവിടെ ഇറങ്ങുന്ന ജീപ്പും കൊണ്ട് വന്നേ, ഇവിടെ പോയി നിറത്തില്ല. നോക്കുക സമയത്ത് സുഖമായിട്ട് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ലൂട്ട് അടിക്കാൻ തിരക്കിലേയും നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് നല്ല കില്ലാണ് ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ മിക്കവാറും സെൽഫ് ഫ്രീ അടിച്ച് പോകുന്നതായിരിക്കും. എന്നാലും ലൂട്ടൊക്കെ കിടിലം പോലെ ലൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഇങ്ങനെ അടിച്ച് ഒരു 5 kills കൂടി തൂത്തരും, ഇനി 10 pairs കൂടെ അലയുള്ളൂ. എന്തായാലും ലോങ്ങിലാണെങ്കിലും റൗണ്ടിലാണെങ്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാരെയും. പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ സാധനം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു കില്ലും കൂടി കിട്ടുന്നതായിരിക്കും. എന്നാലും എന്തോ സാധനം ചെയ്തുകൊണ്ടിരിക്കണം, എന്താ സാധനം കറങ്ങുന്നേ, ആ ഒരു പെട്ടിയിൽ നിന്ന് ലൂട്ടടിക്കുന്നതാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ ആയി ഇത് കാണുന്നത്, പക്ഷെ എനിക്കിതിലെ എന്താണ് സംഭവം നടത്തില്ല. ആ ഒരു റിവ്യൂ അടിച്ചാലും എന്താ വെന്നി മെഷീന്ന് റിവ്യൂ അടിച്ച് പൈനാണോ, അതൊക്കെ എന്തോ ഒരു സംഭവമാണത്. ആർക്കും അറിയാമെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യണേ, എനിക്കെന്താണെന്ന് അറിയാമെന്ന് പിന്നെ മറന്നുപോയി. എന്താണ് ആ ഒരു ഒറ്റയ്ക്ക് ആരു എന്നൊരു റിവ്യൂ കാർഡ് ഉപയോഗിച്ച് റിവ്യൂ ചെയ്യുന്നോ, അതൊക്കെ എന്തോ ഒരു സാധനമാണ്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. ഓക്കെ, എന്നാലും 7 kills കൂടി തൂത്തരട്ട്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരുത്തനം കിട്ടിയെന്ന് അവനും കൂടെ അടിച്ച് നോക്കിട്ട് ഇവിടെ കൂടുതൽ ഒളിച്ചിരിക്കുന്നതായിരുന്നു, അവനെയും കൂടി ഞാൻ കണ്ടു. ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. എന്നാലും 8 kills കൂടി അടിച്ചാറ്റേ, വീട് 4 pairs കൂടെ ബാക്കിയുള്ളൂ. അവരാണെങ്കിൽ വീട് അവിടെ തന്നെ വെയിറ്റിംഗ് ആണ്. എന്നാലും അവനാരും കൊല്ലുന്നില്ലടാ. ഇനി മറ്റേ ആ ഒരു ബോക്സ് ആണോ, ആ ഒരു ബോക്സിൽ നിന്ന് ലൂട്ടടിക്കുന്നതാണോ അറിയത്തില്ല. എന്താ സംഭവം ഒരു പിടുത്തുമില്ല. ഓക്കെ, എന്നാലും നേരെ പോയിക്കൊണ്ടിരിക്കണം. കുരുപ്പണം അവിടെ തന്നെയുണ്ട്. നേരെ അവനെ കില്ലടിക്കാണ്. ഞാനാണെങ്കിൽ ഒരു എന്നാ ഒരു സ്കാനറും കൂടി ഇട്ടിട്ട് നേരെ എവിടെയാണ് കുരുപ്പുള്ളതെന്ന് അറിയാൻ വേണ്ടി നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടീം തന്നെ ആദ്യം മനസ്സിലായി അവന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെ കില്ലടിക്കാൻ വേണ്ടിയും ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്കറിയത്തില്ല ഈ സംഭവം ഇതാണെന്ന്. അതിനുശേഷം വീടാണ് കേട്ടോ, എന്തോ കണ്ടിട്ട് എനിക്കിതൊരു സംഭവം പിടുത്തം കിട്ടി, പക്ഷെ ഞാൻ പിന്നെയും മറന്നുപോയി. എനിക്ക് തോന്നാരു നമ്മളെ വെന്നി മെഷീനകത്തു നിന്ന് റിവ്യൂ അടിക്കുന്ന കാർഡില്ലേ, അത് വാങ്ങിക്കഴിഞ്ഞാലുള്ള സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ എന്താണ് യൂട്യൂബിൽ കണ്ടത്, എന്താണെന്ന് ഓർമ്മയില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാറെടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.